السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين، نبينا وحبيبنا محمد وعلى آله وأصحابه أجمعين، وعلى من تبعهم بإحسان إلى يوم الدين أما بعد. فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بريم نرنيا سهودر الماري അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ എന്ന ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയമാണ് അലഹമില്ല നാം സംസാരിക്കുവാൻ ആരംഭിച്ചിട്ടുള്ളത് അഷ്വറാത്ത അന്ത്യസമയത്തിൻ്റെ അടയാളങ്ങൾ അഷ്വറാത്ത് എന്ന് പറഞ്ഞാൽ ജം ഷറത്ത് അഷ്റത്ത് എന്ന് പറഞ്ഞാൽ അലം അടയാളം അഷ്വറാത്തു ഷെയ്ലുഹു ഒന്നിൻ്റെ അഷ്റാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കം അപ്പോൾ അന്ത്യനാളിൻ്റെ അഷറാത്തുസ്സാ എന്ന് പറഞ്ഞാൽ അന്ത്യനാളിൻ്റെ തുടക്കം എന്ന് തന്നെ അതിനെ സംബന്ധിച്ച് പറയാം അഷ്റാത്തുസ്സാ ഐ അഷറാത്തു കുൽ ഇൻ അവതൊന്നിൻ്റെയും അഷ്റാത്ത് അതിൻ്റെ തുടക്കമാണ് ഉദാഹരണത്തിന് ഷറുത്ത് എന്ന് പറയുന്ന കാര്യം നമസ്കാരത്തിൻ്റെ ഷറത്ത് ഇന്നതാണ് വുളു എടുക്കൽ നമസ്കാരത്തിൻ്റെ ഷറത്തുൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ആ വുലുവിന് ശേഷം ഇനി സംഭവിക്കാനുള്ളത് നമസ്കാരമാണ് അപ്പോൾ ഏതൊന്നിൻ്റെയും മുന്നോടിയായി ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെയാണ് ഷറത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ജമ ആണ് അഷ്റാത്ത് അപ്പോൾ അഷ്വറാത്ത് സാഹ എന്ന് പറഞ്ഞാൽ അസാ അിയാമത്ത് നാൾ അപ്പോൾ കിയാമത്ത് നാളിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അതിനാണ് നാം അടയാളങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അസ്സാ അന്ത്യസമയം അവസാന സമയം പണ്ഡിതന്മാർ പറയുന്നത് ആ ഒരു വാക്ക് യഥാർത്ഥത്തിൽ തുല സലാസി മനീം മൂന്ന് അർത്ഥങ്ങളിൽ അത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് അസാ തുസോറ ചെറിയ അസ്സാ ചെറിയ അസ്സാ എന്താണത് വഹിയ മൗതുല് ഇൻസാൻ മനുഷ്യൻ്റെ മരണമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആഹിറത്ത് തുടങ്ങുന്നത് അയാളുടെ മരണത്തോടുകൂടിയാണ് മറ്റുള്ളവർ ജീവിച്ചിരിക്കുന്നു എന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല നാൾ സംഭവിക്കാൻ ഇനിയും ഒരുപാട് കാലമുണ്ട് എന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അസ്സാ അത് അയാളുടെ മരണമാണ് അപ്പോൾ അസ്സാ തുസ്വറ ചെറിയ അസ്സാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ മരണമാണ് അതേപോലെ തന്നെ അസ്സാതുൽ വസത്വായ വലുതോ ചെറുതോ അല്ലാത്ത അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന അസ്സാ അതേതാണ് ഒരു നൂറ്റാണ്ടിലെ മുഴുവൻ ആളുകളും മരിച്ചു പോവുക ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരേ പ്രായത്തിലുള്ള സമകാലീനരായ ആളുകളെല്ലാം മരിച്ചു പോകുന്ന ആ ഒരവസ്ഥ അവിടെ യഥാർത്ഥത്തിൽ ആ ഒരു നൂറ്റാണ്ടിൽ ഏകദേശം മുഴുവൻ മനുഷ്യരും മരിച്ചു പോകുന്നുണ്ട് നാം അറിഞ്ഞോ അറിയാതെയോ അത് സംഭവിക്കുന്നുണ്ട് കാരണം മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഏകദേശം മാക്സിമം നൂറ് അല്ലെങ്കിൽ നൂറിനേക്കാൾ ഒരല്പം കൂടി അതാണ് ഈ ഉമ്മത്തിൻ്റെ ആയുസ് അപ്പോളൊരു നൂറ് നൂറ്റി അൻപത് വർഷത്തിനുള്ളിൽ ജീവിച്ച എല്ലാ ആളുകളും ഒരേപോലെ മരിച്ചിട്ടുണ്ടാവും പുതിയൊരു തലമുറയായിരിക്കും വന്നിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഇവ മുസ്ലിം അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അൻഹാലുഅലി വസ്ലു അറാബികൾ നബീഡെടുത്ത് വന്നാൽ അവർ എപ്പോഴും അന്ത്യസമയത്തെക്കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു അതെപ്പോഴാണെന്ന് ഫനവാറ ഇല ഇൻസാൻ ഫഖാൽ അപ്പോൾ അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ പ്രായമുള്ള ആളിലേക്ക് നോക്കിയിട്ട് പ്രവാചകൻ പറയും ലം ഹറമു അലൈക്കും കാമും ഈ കുട്ടിക്ക് എപ്പോഴാണോ വാർദ്ധക്യം സംഭവിക്കുന്നത് അപ്പോഴേക്ക് എല്ലാം സാത്ത് സംഭവിച്ചിരിക്കും കാമത് സാഅത്തുക്കും ഇമാം അൽ ഖാദുഇൽ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞത് വൽ മുറാദു ബി വ മഅനാഹു അൽ മൗത്ത് നിങ്ങളുടെ സാഹത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അവരുടെ മരണമാണ് യമൂത്ത് ദാലിക്കൽ അൽ കർൺ ഔ ഉലായിബുൻ ആ തലമുറ അല്ലെങ്കിൽ പ്രവാചകനെ അഭിസംബോധന ചെയ്ത ആ ഒരു ടീം അവരെല്ലാവരും അപ്പോഴേക്ക് മരിച്ചു പോകും അപ്പോൾ അവരിൽ ഏറ്റവും ചെറിയ കുട്ടി വാർദ്ധക്യമെത്തുമ്പോഴേക്കും അവരൊക്കെ എന്തായിട്ടുണ്ടാകും എല്ലാവരും മരിച്ചു മരിച്ചുപോയിട്ടുണ്ടാകും അങ്ങനെ ഒരു തലമുറ തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ നൂറ്റാണ്ടിലും അത് സംഭവിക്കുന്നുണ്ട് അതിനാണ് അസാ അതുൽ എന്ന് പറയുന്നത് മൂന്നാമത്തതാണ് അസാ അതുൽ കുബ്ര അസാഅത്തുൽ കുബറ ഏറ്റവും വലിയ അന്ത്യസമയം അതാണ് ലോകാവസാനം പരിശുദ്ധ ഖുർആാനിൽ അസ്സാഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ ഏതാണ് അസ്സാഅത്തുൽ ഖുബറ വലിയ അന്ത്യസമയമാണ് എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ അഷ്വറാത്തുസാ അന്ത്യസമയത്തിൻ്റെ അടയാളങ്ങളെ പ്രധാനമായും രണ്ടാക്കി വേർതിരിക്കാം ഒന്ന് അഷ്വറാത്തു ചെറിയ അടയാളങ്ങൾ മറ്റൊന്ന് അഷ്വറാത്തുൻ ഖുബറ വലിയ അടയാളങ്ങൾ അപ്പോൾ അഷ്വറാത്തു സുഗറയുണ്ട് അഷ്വറാത്തുൽ ഖുബുറയുണ്ട് അഷ്വറാത്തുൻ സുഗറ ചെറിയ അടയാളങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത കാലഘട്ടത്തിലായി വ്യത്യസ്ത സമയങ്ങളിലായി ഒരുപാട് കാലമെടുത്തുകൊണ്ട് പതിവായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് ചെറിയ അടയാളങ്ങളെന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഉദാഹരണത്തിനൊക്കെ കബറിലെൽമ് ഉയർത്തപ്പെടുക അത് ക്രമപ്രവൃത്തമായി നടക്കുകയാണ് ചെയ്യുക അത് പതിവായി പ്രവാചകൻ്റെ കൂടി തന്നെ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നബി സലു അലൈവലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അറിവ് ഉയർത്തപ്പെടാനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈ വസ്ലം അത് പിന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് അപ്പോൾ സുദീർഘമായ കാലമെടുത്ത് പതിവായി നടന്നുകൊണ്ടിരിക്കുന്ന ചില അടയാളങ്ങൾ എൽമുയർത്തപ്പെടുക ജഹിൽ വർദ്ധിക്കുക ജഹാലത്ത് വർദ്ധിക്കുക കാരണം എൽമുയരുമ്പോൾ പിന്നെ അവിടെ ഉണ്ടാവുക എന്താണ് ജഹിലാണ് അജ്ഞതയാണ് അതേപോലെ തന്നെ കൊലപാതകങ്ങൾ വർദ്ധിക്കുക അത് ഓരോ വർഷവും കൂടിക്കൂടി വരും അപ്പോൾ അത് പതിവായി മാറും ഫിത്തനകൾ വർദ്ധിക്കുക ഓരോ പരീക്ഷണങ്ങൾ മാരകങ്ങളായ രോഗങ്ങൾ പ്രതിസന്ധികൾ ഇതൊക്കെ എങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും അത് മൊറ്റാതെ ഉലമാക്കൾ പറഞ്ഞതുപോലെ അതിങ്ങനെ ആദത്തായി വന്നുകൊണ്ടിരിക്കുന്ന ആ നിലക്കുള്ള ചെറിയ ചെറിയ അടയാളങ്ങളുണ്ട് എന്നാൽ വലിയ അടയാളങ്ങൾ അഷ്റാത്തുൻ കുബറ വലിയ അടയാളങ്ങൾ എന്നത് അതങ്ങനെ പതിവായി സംഭവിക്കുന്നതല്ല പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ഒരു കാലം നിന്ന് പിന്നീടത് അപ്രത്യക്ഷമാകും അത് വലിയ കാര്യങ്ങളാണ് ഇതുപോലെ കഹൂരി ദജ്ജാൽ ദജാലിൻ്റെ വരവ് അതിങ്ങനെപ്പോഴും ഉണ്ടാകുന്നതല്ല അത് ഒരു വരവ് വരും വലിയ നാശം വിതച്ചു കൊണ്ട് പിന്നീടതില്ലാതെയാകും അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരവ് യ ജൂജു ജൂജിൻ്റെ വരവ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ കുറേ കാലം പതിവായി നിലനിൽക്കുന്നതല്ല അത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും വലിയ നാശം വിതച്ചുകൊണ്ട് പോവുകയും ചെയ്യും അതിനാണ് വലിയ അടയാളങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ചെറിയ അടയാളങ്ങളുമുണ്ട് വലിയ അടയാളങ്ങളുമുണ്ട് അതേപോലെ തന്നെ ഇത് സംഭവിക്കുന്ന കാലഗണന പരിഗണിച്ചുകൊണ്ട് ഒലമാക്കൾ അന്ത്യനാളിൻ്റെ അടയാളങ്ങളെ മൂന്നായി തിരിച്ചിട്ടുണ്ട് കാലഗണനയെ പരിഗണിച്ചു ഒന്ന് ചിലത് അത് നേരത്തെ തന്നെ വന്ന് കഴിഞ്ഞുപോയി അതിനി വരില്ല അത് കഴിഞ്ഞു വേറെ ചിലത് കിസ്മു ചിലത് അത് പ്രത്യക്ഷമായി അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചുകൊണ്ടുമിരിക്കുകയാണ് അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് പോയതിന് ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് നബി സലു അലൈഹി സ്വലമയുടെ ജീവിതവും നബിയുടെ വഫാത്തും അതിനുശേഷം തൊട്ടുടനെ സംഭവിക്കാവുന്ന കാര്യങ്ങളെയും പറയാം അതേപോലെ തന്നെ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന ഫിത്നകൾ കൊലപാതകങ്ങൾ യുദ്ധങ്ങൾ കെടുതികൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഫിത്നയിൽ നമുക്ക് അഷറാത്തുകളിൽ ഉൾപ്പെടുത്താം മൂന്നാമത്തത് ഖിസ്മുൻ ലം ഇലൽ ആൻ ഇതുവരെ പ്രത്യക്ഷപ്പെടാത്തതാണ് ദജ്ജാലിൻ്റെ വരവ് പോലെ ഇമാം മെഹദിയുടെ വരവുപോലെ ഈസാലി സ്വലാത്തു വരവ് പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും വന്നിട്ടില്ല അപ്പോൾ ഇതുവരെ വരാത്തത് ഇപ്പോഴും വന്ന് നിലനിന്നു കൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ വന്ന് കഴിഞ്ഞു പോയത് എന്നിങ്ങനെ മൂന്ന് വിഭാഗമായി അന്ത്യസമയത്തെ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഗൗരവം പരിഗണിച്ചിട്ട് ചിലത് ചെറുതെന്നും ചിലത് വലുതെന്നും വലിയ അടയാളങ്ങളൊന്നും ചെറിയ അടയാളങ്ങളൊന്നും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാ നമുക്കറിയാം ഇതിൽ വരാനിരിക്കുന്ന അടയാളങ്ങളാണ് വലിയ അടയാളങ്ങൾ ഇതുവരെ വന്നിട്ടില്ല ഇനി ഇതുവരെ വരാത്തതിലും ചിലത് ചെറിയ അടയാളങ്ങളുണ്ട് താനോ എന്നാൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നതും നേരത്തെ കഴിഞ്ഞു പോയതുമൊക്കെ ചെറിയ അടയാളങ്ങളിലാണ് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നാൽ വരാനിരിക്കുന്നതിൽ ആണ് വലിയ അടയാളങ്ങളൊക്കെ ഉള്ളത് അതിൽ ചില ചെറിയ അടയാളങ്ങൾ വേറെയുണ്ട് എന്ന് മാത്രം ഇൻഷാള്ള ഇനി നാം അതുമായി ബന്ധപ്പെട്ടിൻ്റെ ഓരോ അഷ്റാത്തുകൾ അതിൻ്റെ വലുത് ചെറുത് എന്നൊക്കെ പറഞ്ഞു ഇൻഷാള്ള ചെറിയ അടയാളങ്ങൾ അത് ഒന്ന് കഴിഞ്ഞു പോയത് മറ്റൊന്ന് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ചില അടയാളങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായി ഇൻഷല്ല പരിശോധിക്കാം അന്ത്യസമയത്തിൻ്റെ അഷ്വറാത്തുകളിൽ അഥവാ അഷ്റാത്തുസാ തി അസുറ അന്ത്യസമയത്തിൻ്റെ ചെറിയ അടയാളങ്ങൾ അത് ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം അതിൽ ഏറ്റവും ഒന്നാമത്തത് റസൂൽ ഉള്ളാഹി അലൈഹി വസല്ലമയുടെ നിയോഗമാണ് പ്രവാചകനായി നബി വന്നു എന്നത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ് റസൂൽ ഉള്ളാഹി അലൈഹി വസല്ലമ പറഞ്ഞതായി സ്വഹീഹായ ഹദീസുകളിൽ പല മുഹദ്ദിസീങ്ങളും അവരുടെ ഹദീസിൽ ഉദ്ധരിച്ച ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച ഹദീസാണ് ബ്രൈസ്തു അനവസാതു

വഹാത്തമൻ നബിയീൻ സൂറത്തുല്ല ഹിസാബിൽ വലാഖർ റസൂൽ അള്ളാ വഹാത്തമൻ നബിയീൻ അഹമ്മദ് നബി സാഹുഅലി റസൂലും നബിമാരിൽ അവസാനത്തെ ആളുമാണ് അപ്പോൾ അവസാനത്തെ നബി എന്നത് ലോകാവസാനത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഏറ്റവും ചെറിയ അടയാളങ്ങൾ പറയപ്പെട്ടതിൽ ഒന്നാമത്തെ അടയാളം തന്നെ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമാണ് സമാനമായ ആശയത്തിലുള്ള ധാരാളം ഹദീസുകൾ ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള മറ്റു മഹദീസ്യങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഒന്നാമത്തെ അടയാളം രണ്ടാമത്തെ അടയാളം മൗതു നബി സൊല്ലാഹു അലൈഹി വസല്ലം നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ് നബിയുടെ മരണമാണ് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ഔഫ് ഇബിൻ മാലിക് ഖറുദി അള്ളാഹു മുൻഹുബിൽ നിന്നുള്ള ഹദീസാണ് അദ്ദേഹം പറയുകയാണ് തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഞാൻ നബി നബിസ്ലാ അലി വസ്സലാമൊരു സ്ഥലത്തിരിക്കുകയായിരുന്നു നബിയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ പ്രവാചകൻ പറഞ്ഞു കയ്യാമത്ത് നാൾ വരുന്നതിന് മുമ്പ് ആറ് കാര്യങ്ങളെ നീ എണ്ണി മനസ്സിലാക്കിക്കോ ഈ ആറ് കാര്യങ്ങൾ സംഭവിക്കും എന്നിട്ട് പ്രവാചകൻ ഒന്നാമതായി എണ്ണിയത് മൗതി എൻ്റെ മരണം പ്രവാചകൻ സല്ലു അലൈഹി വസ്ലം പറയുകയാണ് എൻ്റെ മരണം കയാമത്ത് നാളിന് മുമ്പ് സംഭവിക്കുന്ന ആറു കാര്യങ്ങളിൽ ഒന്നാമതായി നീ എണ്ണിക്കോ എന്ന് അഴുഫുബിൻ മാലിക് റലിയാഹു അനഹുവിനോട് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ് നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം എന്നത് അനസുബന്മാലിക് റുദി അള്ളാഹു നബു പറയുകയാണ് ഇമാം ഇമാദ്റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് അള്ളാഹുവിൻ്റെ റസൂൽ മക്കയിൽ നിന്ന് പലായനം ചെയ്തുകൊണ്ട് മദീനയിലെത്തിയപ്പോൾ മദീനയിലെ എല്ലാ വസ്തുക്കളും പ്രകാശപൂരിതമായി നാണ് നബിസലാഹു അലൈഹി വസല്ലമ്മയുടെ ആഗമനം കൊണ്ട് റസൂൽയുടെ കൊണ്ട് എല്ലാ അർത്ഥത്തിലും പ്രവാചകൻ്റെ സാന്നിധ്യം കൊണ്ട് നുപൂവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മദീന പള്ളിയുടെ സാന്നിധ്യം കൊണ്ട് അറിവിൻ്റെ സാന്നിധ്യം കൊണ്ട് മദീന മുഴുവൻ പ്രകാശപൂരിതമായി എന്നാൽ ഫലം യോമുല്ല എന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് മരണപ്പെട്ടപ്പോഴോ അള്ളുല മമിൻഹുല്ല മദീനയിലെ എല്ലാറ്റിനും ഇരുട്ട് ബാധിച്ചു എന്നാണ് മദീനയിലെ എല്ലാം ഇരുണ്ടതായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്താഴ് കൂടി അവിടെ എല്ലാ അർത്ഥത്തിലും ഇരുട്ട് വ്യാപിച്ചു പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഹൈറാത്തുകൾ ഇനിയുണ്ടാകുമോ എന്നുള്ള ആശങ്കയായിരിക്കാം സഹാബത്തിൻ്റെ ആശങ്കയും അതേപോലെ തന്നെ നബിയോടുള്ള കൊണ്ടും അവർക്ക് തോന്നിയ കാര്യമാണ് അതുകൊണ്ടാണ് അനസ് അനസ്മ റലിഹുഹു തന്നെ പറയുന്നത് അൻ അലൈഹി വസ്ലമയെ ദഫൻ ചെയ്ത് ആ റസൂലുല്ലാൻ്റെ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ട് ആ മണ്ണ് ഞങ്ങളുടെ കൈകൊണ്ട് ഞങ്ങൾ തട്ടുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ അഗാധമായ വെറുപ്പും അഗാധമായ സങ്കടവും എല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ മരണത്തോട് ഞങ്ങൾക്ക് വല്ലാത്തൊരു പ്രയാസമുണ്ടായി എന്നാണ് അപ്പോൾ നബിസലാഹു അലൈഹി വസല്ലമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നത് തന്നെ ഇനി അന്ത്യസമയത്തിന് അധിക സമയമില്ല അതുകൊണ്ടാണ് തബൂക്ക് യുദ്ധം പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ നടന്ന യുദ്ധമാണ് അതുകൊണ്ടാണ് പ്രവാചകൻ പ്രത്യേകം പറഞ്ഞത് അന്ത്യസമയത്തിന് മുമ്പുള്ള ആറു കാര്യങ്ങൾ നീ എണ്ണിക്കോ അതിലൊന്ന് മൗത്തി എൻ്റെ മരണമാണ് എന്ന് നബി സലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞിട്ടുള്ളത് അതിനെ ഒന്നുകൂടി അതിലെ ആശയത്തെ ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന ഹദീസാണ് ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് عن أنس بن مالك رضي الله تعالى عنه قال قال أبو بكر رضي الله عنه بعد وفاة رسول الله صلى الله عليه وسلم عمر انطلق بنا إلى أم أيمن نزورها كما كان رسول الله صلى الله عليه وسلم يزورها النبي صلى الله عليه وسلم وفاته؟ آه أبو بكر الصديق رضي الله عنه رد وسم عمر റബിയുല്ലാ നുഹുവിനോട് പറഞ്ഞു നമുക്ക് ഉമ്മു ഐമൻ്റെ അടുക്കലേക്ക് പോകാം ഒരു പ്രായം ചെന്ന സ്ത്രീയാണ് നബി സലാഹു അലൈഹി വസ്ല്ലം എപ്പോഴും സന്ദർശിക്കാറുള്ള നബിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് അപ്പം നബി സന്ദർശിക്കുന്നവരൊക്കെ സന്ദർശിക്കുക എന്നത് പ്രവാചകനോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അബൂബക്ര സിദ്ദീഖ് റബിയുള്ള പറഞ്ഞു നമുക്ക് റസൂലുള്ള പോകുന്നത് പോലെ അവരെ നമുക്കുമൊന്ന് സന്ദർശിക്കാം അങ്ങനെ അവർ പ്രവാചകൻ്റെ അച്ഛര്യെ പിൻപറ്റിക്കൊണ്ട് അവർ രണ്ടുപേരും കൂടി ഉമ്മു അയ്മനൊർ അലിയല്ലാഹു അൻഹയെ സന്ദർശിക്കാൻ വേണ്ടി വേണ്ടിപ്പോയി ഫലമ്മൻ തഹൈന ഇലൈഹാ ബ അങ്ങനെ ഞങ്ങൾ അവരുടെ അടുക്കൽ ഉമ്മു ഒമു ഐ അൻഹ കരയാൻ തുടങ്ങി അലൈഹി ഫലഹുല്ലാഹു നിങ്ങളെന്തിനാണ് കരയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹുവിൻ്റെ അടുത്ത് വളരെ ഹൈറായതല്ലേ ഉള്ളത് അപ്പം കരയേണ്ട ആവശ്യം എന്താണ് എന്ന് അവർ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് വളരെ ഒരു കാര്യമാണ് അവർ പറഞ്ഞു ഫക്കാലത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഹൈറായതുണ്ടാവുകയില്ല എന്ന് കരുതിയിട്ടല്ല ഞാൻ കരയുന്നത് അതെനിക്കറിയാം അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാൻ്റെ അടുത്ത് ഏറ്റവും ഹൈറായതുണ്ട് എന്നത് എനിക്കറിയാം പക്ഷേ ആകാശത്ത് നിന്ന് വഹയി നിലച്ചുപോയല്ലോ എന്നതാണ് എന്നെ കരയിപ്പിക്കുന്നത് ഫഹയ്യ ജിത്തുഹുമാ അലൽ അങ്ങനെ അവരുടെ ആ കരച്ചിൽ കണ്ട് അബൂബക്ര സുദ്ദീഖ് റലി അള്ളുഹും അമർഹത്താബ് റലിയല്ലാഹും കരയാൻ തുടങ്ങി ഫല യബ് കിയ അവരുടെ കൂടെ അവരും കരയാൻ തുടങ്ങി അപ്പോൾ വട വളരെ ശ്രദ്ധേയമായൊരു ഒരു ഒരു കാര്യമാണ് ഉമ്ായിമൻ റദി അള്ളഹുഹ പറഞ്ഞത് ഒരു പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാൻ്റെ അടുത്ത് വളരെ ഹൈറായത് തന്നെയാണ് പക്ഷേ വഹ്യ നിലച്ചിരിക്കുന്നു വാഹി എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദങ്ങളായി അള്ളാഹു മാനവ സമൂഹത്തിൻ്റെ മാർഗദർശനത്തിനു വേണ്ടി പ്രവാചകന്മാരിലൂടെ അയച്ചു കൊണ്ടിരുന്ന സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് സൂറത്തുൽ ജിന്നിൽ ജിന്നുകൾ തന്നെ പറഞ്ഞത് ഭൂമിയിലുള്ളവരെ കൊണ്ട് അള്ളാഹു ഹൈറാണോ ഷെറാണോ ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയില്ല എന്നാണ് ആദ്യ മനുഷ്യനായ ആദം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കുമുള്ള മനുഷ്യർക്ക് നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള മാർഗദർശനം വന്നെത്തും എന്റെ ആ മാർഗദർശനത്തെ പിൻപറ്റുന്നവർക്ക് സങ്കടപ്പെടേണ്ടി വരികയില്ല ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന അള്ളാഹുവിൻ്റെ ഓഫറാണ് അത് ആദൻ നബി മുതൽക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന പ്രവാചകന്മാരിലൂടെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും നൽകി അവസാനം അള്ളാഹുവിൻ്റെ റസോളിൻ്റെ വഫാത്തോടുകൂടി അള്ളാഹു ആ പ്രക്രിയ അവസാനിപ്പിച്ചിരിക്കുന്നു ഇന്നത്തെ അൽ വഹയുമിനെ സമ ആകാശത്തുനിന്ന് വഹൈ നിലച്ചു പോവുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ് الله سبحانه وتعالى أبندى أباغدتم بورتي غيري جواساني بيجو اليوما أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا يندم مادتة بورتي أكيري كنونا هذا عمر مربن الخطاب رضي الله عنه من سانغدا بورتي فما بعد الكمال إلا النقصان കമാലിന് ശേഷം ഇനി നുക്സാനല്ലാതെ വേറെ എന്താണ് ഒന്ന് കമാലായിട്ടില്ലെങ്കിൽ നമുക്ക് പറയാം അതനിയും പൂർത്തിയാവാനുണ്ട് പക്ഷെ ഒന്ന് കമാലായി കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ കമാലി ഇല്ല കമാലിന് ശേഷം ഇനി നൊക്സാനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ദൗത്യം നമ്മുടെ വിജയത്തിൻ്റെ ദൗത്യം നാം ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം വളരെ വലുതാണ് നബിസ് അലി വല്ലമക്ക് ലഭിച്ച വഹയ്യ് പ്രവാചകൻ സാഹു അലൈ വസ്ലമക്ക് ലഭിച്ച വഹയെ പരിശുദ്ധ ഖുർആാനിനെയും തിരുസുന്നത്തിനെയും കറകളഞ്ഞ രൂപത്തിൽ നിലനിർത്തലും അതിൽ യാതൊരു നിലക്കും വ്യതിയാനമില്ലാതെ നമ്മുടെ വരും തലമുറകൾക്ക് അത് കൈമാറി നൽകുക എന്നത് മഹനീയമായ ഒരു ദൗത്യമാണ് അതുകൊണ്ടാണ് ഈ ഉമ്മത്തിലെ സലഫു സാലിഹിങ്ങളായ ആളുകൾ ജീവിക്കാൻ തന്നെ മറന്നുകൊണ്ട് ഹദീസിൻ്റെ ക്രോഡീകരണത്തിന് വേണ്ടിയും അതിലെ ശരിയും തെറ്റും വേർതിരിക്കാൻ വേണ്ടിയും അതിൻ്റെ നെല്ലും പതിരും വേർതിരിക്കാൻ വേണ്ടിയും അഹോരാത്രം പരിശ്രമിച്ച് വർഷങ്ങളോളം യാത്ര ചെയ്ത് കുടുംബത്തെയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ നൂറ്റാണ്ടുകളോളം പരിശ്രമിച്ചത് ഈ വഹയിൻ്റെ സംരക്ഷണത്തിനാണ് കാരണം ലാ എനിക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല അതുകൊണ്ട് വേദപ്രമാണത്തിൽ തിരുത്തലുകൾ വരുത്തിയാൽ അതിനെ ശരിപ്പെടുത്തുന്ന ഒരു വഴി ഒരു നബി ഇനി വന്ന് പറയില്ല ആ സംരക്ഷണം ആ ഉത്തരവാദിത്വം നമ്മുടെ കൈകളിലാണ് അതുകൊണ്ടാണ് അവരൊക്കെ അതിനെ ഗൗരവത്തിൽ കണ്ടത് ഞാനും നിങ്ങളും ഏറെ ഗൗരവത്തിൽ ആ വഹീനെ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അർത്ഥത്തിൽ സ്വീകരിക്കുകയും മറ്റു ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം എന്നത് വഹീൻ്റെ അവസാനമാണ് വഹീ വഹൈ എന്ന് പറഞ്ഞാൽ ഇനി ലോകാവസാനമല്ലാതെ മറ്റൊന്നില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് വഹീ നിലച്ചു റസൂലുല്ലാൻ്റെ വഫാത്ത് അന്ത്യസമയത്തിൻ്റെ വളരെ ഗൗരവമേറിയ അടയാളങ്ങളിലൊന്നാണ് മൂന്നാമത്തത് ബൈത്തുൽ മക്കദ്ദിസിൻ്റെ അല്ലെങ്കിൽ ബൈത്തുൽ മുക്കദ്ദസിൻ്റെ കീഴടക്കലാണ് അതിൻ്റെ വിജയമാണ് ബൈത്തുൽ മുഖദ്ദസ് യഹൂദരുടെ അതേപോലെ തന്നെ ക്രൈസ്തവരുടെ എല്ലാം കൈകളിലായി മാറി മറഞ്ഞുകൊണ്ടിരിക്കുകയും അങ്ങനെ ഓരോരുത്തരും അതിൽ അതിക്രമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടം യഥാർത്ഥത്തിൽ ലേകനായ അള്ളാഹു സുബാനഹുവ തായാലയെ ആരാധിക്കാൻ വേണ്ടി സുലൈമാൻ അലഹി സ്വലാത്തു വസ്സലാം പണി കഴിപ്പിച്ചിട്ടുള്ള പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ് ആ ബൈത്തുൽ മുഹദ്ദസിൻ്റെ വിജയം അത് മുസ്ലിമീങ്ങളുടെ അഥവാ ഏതൊരാദർശത്തിൻ്റെ പേരിലാണോ അത് സ്ഥാപിക്കപ്പെട്ടത് അതേ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിർത്തുന്ന മുസ്ലിംങ്ങളുടെ കൈകളിലേക്ക് തന്നെ തിരിച്ചുവരിക ശരിയായ ആദർശത്തിലേക്ക് തിരിച്ചു വരിക എന്നത് അന്ത്യസമയത്തിനുള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ അതേ ഹദീസിൽ കയ്യാമത്ത് നാളിൻ്റെ മുമ്പിൽ നീ ആറ് കാര്യങ്ങൾ എണ്ണിക്കോ എന്ന് പറഞ്ഞിട്ട് റസൂലാദ്യം പറഞ്ഞു മൗത്തി ഒന്ന് എൻ്റെ മരണമാണ് സും ഫത്ത് ബൈത്തിൽ മക്ദീസ് അത് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് ബൈത്തുൽ മുക്കദ്ദസിൻ്റെ വിജയമാണ് അത് ജയിച്ചടക്കലാണ് മഹാനായ ഒമർബനുൽ ഹത്താബ് റതി അള്ളാഹു അനഹുവിൻ്റെ കാലഘട്ടത്തിൽ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ഹിജറ വർഷം പതിനാറിൽ രക്തരഹിതമായ ഒരു നീക്കത്തിലൂടെ യാതൊരു നിലക്കുമുള്ള പ്രതിരോധം ഇല്ലാതെ യുദ്ധമില്ലാതെ ബൈത്തുൽ മുക്കദ്സ് ഇസ്ലാമിക സൈന്യത്തിന് ലഭിച്ചു ഉമർ ഖത്താ അബുറിയല്ലഹു അവിടെ ചെന്നു അത് അവർ സന്തോഷപൂർവ്വം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് സന്തോഷപൂർവ്വം ബൈത്തുൽ മുക്കദ്സ് ഉമർ ഖത്തുറദിള്ളഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ചരിത്രത്തിലെ വളരെ വലിയൊരു സംഭവമാണ് പക്ഷേ ആ ചരിത്രങ്ങളിലേക്ക് പോവുക എന്നത് നമ്മുടെ ലക്ഷ്യമല്ല അപ്പോൾ ബൈത്തുൽ വിജയം വിജയമെന്നത് അത് നബിസ്വല്ലാ അലൈഹി വസ്സലം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ അത് പിന്നീട് ചരിത്രം മാറി മറയും എന്നത് മറ്റൊരു കാര്യം അതാണ് അന്ത്യസമയത്തിൻ്റെ അടയാളമായി ആറ് കാര്യങ്ങൾ എണ്ണിക്കോ എന്ന് പറഞ്ഞിട്ട് രണ്ടാമതായി നബി നബിസ്വല്ലാ അലൈഹി വസ്ലം ആ സൊഹാബിക്ക് പറഞ്ഞു കൊടുത്തതിലുള്ള ഒരു കാര്യമാണിത് മൂന്നാമത്തത് ഈ ഹദീസിൽ തന്നെ കാണാവുന്നതാണ് നബി നബിസ്ലാലിസ്ലം പറയുന്നത് അത് നിങ്ങളെ വന്ന് പിടികൂടും ഏതുപോലെ ക്വാസുൽ ആടുകൾക്ക് സംഭവിക്കുന്ന ഒരു രോഗമാണ് ക്വാസ് എന്ന് പറയുന്നത് അത് മൂക്കിലൂടെ ചില സ്രവം വരികയും പെട്ടെന്ന് തന്നെ ആടുകൾ ചത്തുപോവുകയും ചെയ്യുന്ന ഒരു രോഗമാണ് അതേപോലെ ഒരു രോഗം വന്ന് നിങ്ങൾ മരിക്കുന്ന അതിന് സാധാരണ പറയാറുള്ളത് ചാവൂനു അംവാസ് എന്നാണ് ഫലസ്തീനിൽ ഏകദേശം ബൈത്തുൽ മുക്കദ്സിൻ്റെ ത്വരീക്കിൽ റാമല്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ റംല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തായി ഉള്ള ഒരു പ്രദേശത്ത് അവിടെയാണ് ഒരു തരം പ്ലാഗ് വന്നത് ഒരു താവൂൻ അത് പിന്നീട് ഷ്യാമിലേക്കും വ്യാപിച്ചു പിന്നീട് ഷ്യാമിലേക്കും വ്യാപിക്കുകയുണ്ടായി ഒമർ ഹത്താബ് റലൈമാനുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് അതുണ്ടായിട്ടുള്ളത് ഹിജറ പതിനെട്ടാം വർഷം ഹിജറ പതിനെട്ടാം വർഷം ശക്തമായിരുന്നു അത് ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം മുസ്ലിമീങ്ങൾ തന്നെ സ്വഹാബികളടക്കമുള്ള മുസ്ലിമീങ്ങൾ ഏകദേശം ഇരുപത്തയ്യായിരത്തോളം ആളുകൾ ആ ഒരു രോഗം കൊണ്ട് ഒറ്റയടിക്ക് മരണപ്പെട്ടുമാണ് ട്വൻറ്റി ഫോർ തൗസൻഡ് ഇരുപത്തയ്യായിരത്തോളം ആളുകൾ മഹാനായ അബു ഒബൈദ തുവിനുൽ ജറാഹ് റദിയുള്ള നഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ സ്വഹാബികൾ ആ താവൂനിലാണ് മരണപ്പെടുന്നത് ആ പ്ലാഗിലാണ് പകർച്ചവ്യാ താവൂൻ എന്ന് പറഞ്ഞാൽ എന്നും പ്ലാഗ് എന്നൊക്കെ അറുത്തുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജനങ്ങളിലേക്ക് വ്യാപിക്കുന്ന മാരകമായ രോഗം തടുക്കാൻ കഴിയാത്ത വിധം മരണം സംഭവിക്കുന്ന ഏത് രോഗത്തിനും താഴൂൻ എന്ന് പറയാവുന്നതാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗവും അതും അതേപോലെ തന്നെയാണ് പെട്ടെന്നുള്ള പകർച്ചവ്യാധി പെട്ടെന്ന് മരിച്ചു വീഴൽ ധാരാളം ആളുകളിലേക്ക് അത് വ്യാപിക്കൽ ഇതൊക്കെ താഴൂനുകളാണ് പിന്നെ വിസവം പറഞ്ഞു അങ്ങനെ ഒരു ഒരു മരണം എല്ലാവരെയും എല്ലാ വീടുകളിലും ആ മരണം കയറി ചെല്ലുകയും ആളുകളെ മരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മരണം കയ്യാമത്തെ നാളിന് മുമ്പ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുത്തു അതേപോലെ തന്നെ അഞ്ചാമത്തെ ഒരു അടയാളമായി നബി ബിസ് വസ്ലം ഇതേ ഹദീസിൽ തന്നെ പറയുന്നത് സുമുൽ ആ താവൂന് കഴിഞ്ഞ് ഒരുപാട് ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു പ്രയാസത്തിന് ശേഷം ഒരു എളുപ്പം പിന്നെ വരുന്നത് സമ്പത്തിൻ്റെ ആധിക്യമായിരിക്കുന്നതാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ സമ്പത്ത് വന്ന്

നിങ്ങളിൽ സമ്പത്ത് വന്നു കുന്നു കൂടാതെ കിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എത്രത്തോളം എന്ന് ചോദിച്ചാൽ തൻ്റെ സദക്ക ആര് വാങ്ങാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടും ആളെ കാണാതെ സതക്ക ചെയ്യാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചാള് സതക്ക ചെയ്യാൻ ഉദ്ദേശിച്ച ആള് ആർക്കാണിത് കൊടുക്കുക എന്ന് കരുതിയിട്ട് ബേജാറാവുന്നതാണ് അരിതഹൂ അവസാനം പ്രദർശനത്തിന് വെക്കുന്നതാണ് സാധാരണ സദക്ക എല്ലാവരും രഹസ്യമായി കൊടുക്കലാണ് അവസാനം പരസ്യമാക്കൂ ആരെങ്കിലും ആർക്കെങ്കിലും ആർക്കെങ്കിലും സതക്ക വേണോലല്ല അപ്പോൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ആൾ പറയുന്നതില്ല അറോബലീ എനിക്കാവശ്യമല്ല എനിക്ക് വേണ്ട എന്ന് പറയും കാണുന്നതിലൊക്കെ പറയും എനിക്ക് വേണ്ട സമ്പത്ത് വേണ്ട എന്ന് പറയും അങ്ങനെ സമ്പത്ത് കുന്നുകൂടുന്ന പറഞ്ഞതായി പറയുകയാണ് അതേപോലെ തന്നെ ഇമാ മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു لا يأتي على الناس زمان يطوف الرجل فيه بالصدقة من الذهب ثم لا يجد أحدا يأخذها من ويرى الرجل ثم لا يجد أحدا يأخذها من أبو موسى الأشعري رضي الله عنه بريغة أنا يعني وركالا قتام جنغلك يطوف الرجل فيه بالصدقة من الذهب സ്വർണവും കൊണ്ട് സ്വർണത്തിൻ്റെ സതക്കയും കൊണ്ട് ഒരു റജുല് തവാഫ് ചെയ്യുന്ന ചുറ്റി നടക്കുന്നതാണ് നാട് മുഴുവൻ അത് വാങ്ങാൻ ഒരാളെയും കാണാൻ കഴിയില്ല എന്ന് ഇത് അലഹമില്ല മഹാനായ ഉമർ അഹത്തുവിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നീട് ഒമർ അബുൻ അബ്ദുൽ അസീസ് രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഒമർഅബുൻ അബ്ദുൽ അസീസ് റബി അള്ള നെഹുവിൻ്റെ കാലഘട്ടത്തിലും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഇനിയും ഉള്ളൂ എന്നാണ് പ്രബലമായ പണ്ഡിതഭിപ്രായം അത് ഇൻഷാ ഇമാം ഇൻഷ്മെഹദി റഹിമഹുല്ലയുടെയും അതേപോലെ തന്നെ ഈസ അലി സ്വലാത്തു വസ്സലാമിൻ്റെ വരവിൻ്റെയും സന്ദർഭത്തിൽ സമ്പൽ സമൃദ്ധി കൊണ്ട് ഭൂമി നിറയുന്ന ഭൂമി മുഴുവൻ സമ്പത്ത് കൊണ്ട് നിറയുന്നൊരു കാലഘട്ടം വരും ആ സന്ദർഭത്തിലാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സമ്പത്തിൻ്റെ ഒരാധിക്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട് താരതമ്യേന അതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തെ അപേക്ഷിച്ചിട്ടുണ്ടായിട്ടുണ്ട് ഇന്നും പല രാജ്യങ്ങളിലും അങ്ങനെയുള്ള അവസ്ഥകളുണ്ട് അത് ഓരോ രാജ്യവും അനുസരിച്ചുള്ള വ്യത്യാസങ്ങളും സംഭവിക്കാം എന്തായിരുന്നാലും ആ കൊടിയ ദാരിദ്ര്യത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് മുമ്മത്ത് അല്ലാസ്ലം പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളിൽ ദാരിദ്ര്യമല്ല ഭയക്കുന്നത് സമ്പത്തിൻ്റെ ആധിക്യമാണ് അതിനുവേണ്ടി നിങ്ങൾ മത്സരിക്കുന്ന ഒരു കാലത്തെയാണ് ഞാൻ ഭയക്കുന്നതെന്ന് വിസ്വല്ലാതീസ്വലം പറഞ്ഞിട്ടുണ്ട് ادابولت ان ايما مسلم رحمه الله داهتندى صحيح اللدريك ان ماتور الحديث عن ثوبان رضي الله عنه قال قال رسول الله صلى الله عليه وسلم ان الله زوالي الارض فرايت مشارقها ومغاربها وان امتي سيبلغ ملكها ما زويلي منها പറയുകയാണ് അള്ളാഹു എനിക്ക് ഭൂമിയെ ഒരു ചെറിയ ഗോളമാക്കി എൻ്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു അപ്പം മൊത്തം ഭൂമി ആർക്കും കാണിച്ചു കൊടുത്തു നബി അലൈഹി അലൈഹിമേ ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും മനുഷ്യർക്ക് സാധിക്കാത്തൊരു കാര്യമാണത് ഭൂമിയെ മൊത്തം പ്രവാചകനെ കാണിച്ചു കൊടുത്തു പ്രവാചകം പറയാണ് മകാരിബ അതിൻ്റെ കിഴക്കും പടിഞ്ഞാറും ഞാൻ കണ്ടു എന്നാണ് ഉദയസ്തമയവും ഉദയസ്ഥലവും അസ്തമ എവിടെയെല്ലാം മഷീരിക്കുണ്ടോ അപ്പം അതെല്ലായിടത്തിലുമാണ് കാരണം മഷീരിക്ക് മകരിബും എന്ന് പറഞ്ഞാൽ അവർ നിശ്ചിത സ്ഥലത്ത് ഒതുങ്ങുന്നതല്ല മഷീരിക്കും മകരിവും ഭൂമിയുടെ എല്ലാ ഓരോ കോണിലും ഉണ്ടും അതിൻ്റെ മഷീരിക്കും മകരിവുമെല്ലാം ഞാൻ കണ്ടു എൻ്റെ ഉമ്മത്തിൻ്റെ ആധിപത്യം ഈ പറഞ്ഞ എല്ലാ നാടുകളിലും ഉണ്ടാകുന്നതാണ് അഹമ്മദുല്ല അതേപോലെയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇസ്ലാമിൻ്റെ ആധിപത്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴുമുണ്ട് അഹ്മറും രണ്ട് കൻസുകൾ ഖജനാവുകൾ വലിയ ധനശേഖരം എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നബിയുടെ ഉമ്മത്തിന് അതാണ് അഹ്മർ അബിയൽ എന്ന് കൊണ്ട് അഹ്മർ കൊണ്ട് ഉദ്ദേശം സ്വർണ്ണമാണ് അബിയൽ കൊണ്ടുള്ള ഉദ്ദേശം വെള്ളിയാണ് അതേപോലെ തന്നെ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അൽ മുറാദു മുറാദു ബിൽ കൻസൈൻ വൽ കൻസ കിസ്ര വ ഇറാഖ് കിസ്രയുടെയും മുറാദുടേയും സമ്പത്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം ഇറാഖ് അന്നത്തെ വലിയ സാമ്രാജ്യമാണ് അതേപോലെ തന്നെ ശ്യാം അന്നത്തെ വലിയ സാമ്രാജ്യമാണ് അതിൻ്റെ ചക്രവർത്തിമാരാണ് ഇറാഖിൻ്റെ ചക്രവർത്തിയാണ് കിസ്റ അതേപോലെ തന്നെ കൈസർ ശ്യാമിൻ്റെ ചക്രവർത്തിയാണ് അവരുടെ ധനം അവരുടെ ഖജനാവ് അത് ഇസ്ലാമിന് അധീനപ്പെടുന്ന ഒരു കാലഘട്ടം അതാണ് റസൂൽല്ലാഹി സലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് അതിനോട് ഉപോത്ബലകമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഹദീസാണ് ഇമാം ബുഹാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഫിൽ ഉദ്ധരിക്കുന്നത് ഇതൊക്കെ അലൈഹി വിസ്വലിസ്ലും പറയുമ്പോൾ ഈ രാജ്യങ്ങളൊന്നും കീടക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായിട്ട് അത് അതേപോലെ സംഭവിക്കുമ്പോൾ സഹാബികൾക്കുണ്ടായിട്ടുള്ള ഒരു ഈമാനികമായ വർധനവും എല്ലാം തന്നെ വളരെ വലിയൊരു കാര്യമാണ് അതീവാറ്റി മറലിയല്ല എന്ന് പറയുന്നത്

വഴിയിലൂടെ ഒക്കെ പോകുമ്പോൾ തടഞ്ഞു വെച്ച് പൈസയൊക്കെ മോഷ്ടിച്ചു പോവാണ് തരീക്കുകൾ കൊള്ളക്കാർ കള്ളന്മാർ പട്ടിണി ഇതിനെക്കുറിച്ചൊക്കെ ഒരാൾ വന്നിട്ട് ഷിഖുവ പറഞ്ഞു ഫകാല അപ്പോൾ നബിസലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു യാ ഓ ഹൽ ആദിൻ താങ്കൾ ഹെയറ എന്ന പ്രദേശം കണ്ടിട്ടുണ്ടോ ഇറാഖിലെ കൂഫയുടെ അടുത്തുള്ളൊരു പ്രദേശമാണ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു കുൽ തുലം അറാഹ ഞാൻ കണ്ടിട്ടില്ല വക്കത് ഒൻബി ത്വാൻഹ പക്ഷെ ഒരു രാജ്യത്തെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പക്ഷെ കണ്ടിട്ടില്ല ആ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരുപക്ഷെ എന്നെ വിശ്രദ് അത് കണ്ടിട്ടുണ്ടാകണം കാരണം അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്

വന്ന് ല്ലാത്ത മറ്റൊരാളെയും സ്ത്രീകൾ ഉപദ്രവിക്കുന്ന ഒരാളെയും ഭയപ്പെടാതെ ചെയ്യുന്ന ഒരു കാലഘട്ടം വരും നിനക്ക് ആയുഷുണ്ടെങ്കിൽ നിനക്കതന്ന് കാണാം എന്നാണ് അപ്പം അദ്ദേഹം പറയുകയാണ് കാരണം കാലഘട്ടത്തിൽ ഇത്രയും ദൂരം ഒരാൾ യാത്ര ചെയ്യാൻ ഒരുപാട് ദിവസം എടുക്കും മോഷ്ടാക്കളോ കൊള്ളക്കാരെയോ അഭിമുഖീകരിക്കാതെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അസംഭവ്യമാണ് അപ്പം അദീപിന് ഹാത്തി മൃദു എന്ന് പറഞ്ഞ മനസ്സിൽ പറയുകയാണ് അപ്പം ഈ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ എവിടെ ആയിരിക്കും ഒരു ഒരു അവിശ്വാസ്യത പോലെ അദ്ദേഹം തൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞു എന്നാണ് വീണ്ടും പ്രവാചകം പറഞ്ഞു പോലെയും കിസ്രയുടെ ഖജനാവുകൾ അന്ന് മുസ്ലിമിങ്ങൾ ജയിച്ചടക്കും ഉടനെ അദ്ദേഹം ചോദിച്ചുബിന് ഹുർമുസ് ഹുർമുസിൻ്റെ മകൻ കിസ്രയെ ഇറാഖിലെ ചക്രവർത്തിയെ ആ മഹാസാമ്രാജ്യത്തിൻ്റെ അധിപനയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് നബിയെ കാരണം റസൂള്ളത് പറയുമ്പോൾ അറേബ്യയിലെ മദീനയിലെ മുസ്ലിം സൈന്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സൈന്യമാണ് മദീന എന്ന് പറഞ്ഞാൽ ലോകത്ത് അങ്ങനെ അറിയപ്പെടുന്ന ഒരു സ്ഥലമേ അല്ല അങ്ങനെ ഒരു സ്ഥലമേ അല്ല നേരെ മറിച്ച് ഖിസറ ഖൈസർ എന്നൊക്കെ പറഞ്ഞാൽ ലോകം തന്നെ വറയ്ക്കുന്ന വലിയ സാമ്രാജ്യങ്ങളാണ് താനും അപ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത് നബി എ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണോ നബി സാഹിസ്ലം പറഞ്ഞു അതേ കിസ്റ ബിനി ഹുർമുസ് طالت بك الرجل يخرج من 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 كفه ذهب يطلب يقبله منه فلا يجد നിനക്ക് ആയുസ് ഉണ്ടെങ്കിൽ നിനക്ക് കാണാം ഒരു വ്യക്തി തൻ്റെ കൈനിറയെ സ്വർണവും വെള്ളിയുമായി സതക ചെയ്യാനിറങ്ങും പക്ഷെ അത് വാങ്ങാൻ ആരെയും കാണാത്ത ഒരു കാലം താങ്കൾക്ക് ആയുസ് ഉണ്ടെങ്കിൽ കാണാൻ സാധിക്കുമെന്ന് റസൂല്ലിസ്വലം അപ്പോൾ അത് ആ ഒരു സന്ദർഭത്തിൽ തന്നെ സമീപ ഭാവിയിൽ ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ല പറഞ്ഞിട്ടുള്ളത് അതീബ് പറയാണ് ഞാനതെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് നിന്ന് കർണ് റസൂലുള്ള അദ്ദേഹത്തോടെ പറയണമെങ്കിൽ കൃത്യമായ വഹീൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുകയാണ് ഞാനത് കണ്ടിട്ടുണ്ട് ഇറാഖിൽ നിന്ന് ഒരു സ്ത്രീ ആരെയും ഭയപ്പെടാതെ കടാലയത്തിൽ പോയി ഹജ്ജ് ചെയ്തു വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഉപദ്രവമില്ലാതെ സ്ത്രീകൾ പോലും ഉപദ്രവിക്കപ്പെടാതെ അത്രക്ക് നിർഭയത്വം വ്യാപിച്ചത് ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് വകുന് കിസ്രയുടെ കൊട്ടാരം കീഴടക്കുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു ആ സൈന്യത്തിൽ അദ്ദേഹം പറയാൻ വസൂ അദ്ദേഹത്തോടാണ് പറഞ്ഞത് അദ്ദേഹമാണ് അത്ഭുതപ്പെട്ടത് പക്ഷെ അദ്ദേഹം പറയാണ് ആ സൈന്യത്തിൽ ഞാനും ഉണ്ടായിരുന്നു വല ഇൻ താലത് ബിക്കും ഹയാത്തുൻ അദ്ദേഹം പറയാണ് ഇനി നിങ്ങൾക്കും ജീവിതമുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ പറയാണ് ലത്തറവും നമാ കാലൻ നബി സല്ലിസ്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ആ കൈ നിറയെ സ്വർണവും വെള്ളിയുമായിട്ട് സതൊക്കെ സ്വീകരിക്കാൻ ആളില്ലാത്ത ഒരു സന്ദർഭവും കൂടി നിങ്ങൾ കാത്തിരുന്നുള്ളൂ ബാക്കി രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട് ഇതും സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അദീബിനു ഹാത്തിൻ അള്ളാഹു താലാൻ പറയുകയുണ്ടായി ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നത് ആ പ്രവാചകൻ സത്യമാണ് ആ പ്രവാചകൻ അള്ളാഹുവിൻ്റെ റസൂലാണ് അന്ത്യസമയം സത്യമാണ് യാഥാർത്ഥ്യമാണ് അതുവരിക തന്നെ ചെയ്യുമെന്ന ഒരു മഹത്തായ കാര്യത്തിലേക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ശരിയായ ഈമാനും ഇഹ്ലാസും ആളുകൾക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല നാളേക്ക് വേണ്ടി വിഭവങ്ങൾ കരുതി വെച്ച ആളുകൾക്ക് ഈ ദുനിയാവിലുള്ള ഫിത്തനകളെ സംബന്ധിച്ചൊന്നും അവർ യാതൊരു നിലക്കും ഭയപ്പെടേണ്ടതില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം

ഏതാണ് ഏറ്റവും പ്രിയപ്പെട്ടത് അംസാൽ എന്നാണ് വലിയ വലിയ തൂണുകൾ പോലെ വലിയ വലിയ തൂണുകൾ പോലെ ബാരലുകൾ പോലെയുള്ള അത്രയും എന്താ വരുന്നത് പുറത്തേക്ക് മിന സ്വർണവും വെള്ളിയും ഭൂമിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ സ്വർണത്തിനും വെള്ളിക്കും വേണ്ടി കൊല നടത്തിയ ഒരു കൊലയാളി വരും എന്നിട്ട് പറയും ഫിഹാദു ഈ സ്വർണത്തിന് വേണ്ടിയാണോ ഞാൻ മനുഷ്യന്മാരെ കൊന്നത് ഞാൻ കൊള്ള ചെയ്തത് ഒ യജി ഉൽ കായക്കൂൽ അതേപോലെ തന്നെ സ്വർണത്തിൻ്റെ പേരിൽ ധനത്തിൻ്റെ പേരിൽ കുടുംബബന്ധം മുറിച്ചവൻ വന്നിട്ട് ചോദിക്കും ഫിഹാദ കുറഹിമി ഞാൻ കുടുംബബന്ധം ബന്ധം മുറിച്ചത് ഈ ഒരു സ്വർണത്തിന് വേണ്ടിയായിരുന്നോ സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞ് അതേപോലുള്ള വിഷയങ്ങളുടെ പേരിലൊക്കെ സ്വർണത്തിന് വേണ്ടി വെള്ളിക്ക് വേണ്ടി ഞാൻ കുടുംബബന്ധം ബന്ധം മുറിച്ചു ഭാര്യയെ ഉപദ്രവിച്ചു ഭാര്യ വീട്ടുകാരെ ഉപദ്രവിച്ചു ൂൽ കള്ളൻ വന്നിട്ട് പറയാണ് ഫിഹാദ കുത്തുയതി ഇതിനു വേണ്ടിയായിരുന്നു എൻ്റെ കൈ മുറിക്കപ്പെട്ടത് ഞാൻ മോഷ്ടിക്കാനിറങ്ങിയത് സുമ്മയൂനഹൂലായൂന മിനുഷേ ആ ഈ പറഞ്ഞ കൊലയാളിയോ ഈ പറഞ്ഞ കുടുംബബന്ധം മുറിച്ചവനോ ഈ കള്ളനോ അതിൽ നിന്ന് ഒന്നുപോലും എടുക്കാതെ നടന്നു പോകുന്നതാണ് ഭൂമിയിൽ സ്വർണവും വെള്ളിയും ആർക്കും വേണ്ടാത്ത വസ്തുക്കളായി ഭൂമിയിലേക്ക് ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പലയിടങ്ങളിലും അങ്ങനെ സ്വർണത്തിൻ്റെ മല കാണുന്നു സ്വർണം പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ വാർത്തകൾ ഇങ്ങനെ കാണുന്നു അള്ളാഹു ആലം പക്ഷേ അത് സംഭവിക്കുമെന്ന് റസൂൾ മണ്ണിന് മണ്ണിൻ്റെ വില പോലും ഇല്ലാത്ത വിധത്തിൽ അള്ളാഹു അതൊക്കെ ഭൂമിയുടെ നിരർത്ഥകത അള്ളാഹു ബോധ്യപ്പെടുത്തിയിട്ടേ മനുഷ്യനെ ഈ ലോകത്തുനിന്ന് കൊണ്ടുപോകുള്ളൂ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ചക്രവാളങ്ങളിൽ നാമവർക്ക് കാണിച്ചു കൊടുക്കും അവരിൽ തന്നെയും നാമവർക്ക് കാണിച്ചു കൊടുക്കും തീർച്ചയായും ഇതായിരുന്നു സത്യമെന്നവർക്ക് ബോധ്യപ്പെടും ഭൂമി സ്വർണം വെള്ളി എല്ലാം നിസ്സാരമായി ഗണിക്കപ്പെടുന്ന അത്രയും സമ്പത്തിൻ്റെ ആധിക്യമുണ്ടാകുന്ന കാലഘട്ടം വരും അതുകൊണ്ട് ഇത്തരം അടയാളങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അന്ത്യസമയത്തെ പ്രതീക്ഷിക്കണമെന്ന് സുലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ല നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു അതേപോലെ തന്നെ അന്ത്യസമയത്തിൻ്റെ മറ്റൊരു അടയാളമാണ് ലൊഹൂറുൽ ഫിത്തൻ ധാരാളമായി ഫിത്നകൾ അസ്വസ്ഥതകൾ ഫിത്ന എന്ന് പറഞ്ഞാൽ കൊലപാതകങ്ങൾ അസ്വസ്ഥതകൾ മതപരമായ ഭിന്നതകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മതങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ നാട്ടിൽ അസ്വസ്ഥത സാമ്പത്തികമായ പരാധീനതകൾ ഇങ്ങനെ തുടങ്ങി എവിടേക്ക് തിരിഞ്ഞാലും സമാധാനം നൽകാത്ത സന്തോഷം നൽകാത്ത കാര്യങ്ങൾക്കാണ് എന്ത് പറയുക ഫിത്ന എന്ന് പറയുക അതിൻ്റെ ജമ ആണ് ഫിത്തൻ അതിൽ ഇന്നതിൽ നിന്നില്ല ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ കൊലപാതകം മറ്റൊരു സ്ഥലത്ത് നോക്കിയാൽ ബലാത്സംഗം ആ നിലക്കുള്ള കൊലപാതകങ്ങൾ വേറൊരു സ്ഥലത്ത് നോക്കിയാൽ കച്ചവടത്തിലുള്ള ചതി വഞ്ചന മറ്റൊരു സ്ഥലത്ത് ഭരണകൂടത്തിൻ്റെ ഭരണാധികാരികളുടെ അതിക്രമങ്ങൾ വേറൊരു സ്ഥലത്ത് മതപരമായ ഭിന്നതകൾ മറ്റൊരു സ്ഥലത്ത് നോക്കിയാൽ കുടുംബപരമായ പ്രശ്നങ്ങൾ എവിടെ നോക്കിയാലും ആഹ്ലാദമില്ല എവിടെ നോക്കിയാലും സന്തോഷമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുമെന്ന് അതാണ് പല മുഹദ്ദിസീങ്ങളും അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച ഹദീസുകൾ നമുക്ക് കാണാം ഉദാഹരണത്തിന് ഇമാം ഇമ മഹ്മറീമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസ് മൂസ അലൈഹി പറഞ്ഞിരിക്കുന്നു തീർച്ചയായും ഖിയാമത്ത് നാളിന്റെ മുമ്പ് ഒരുപാട് ഫിത്നകൾ ഉണ്ടാകും ഇരുണ്ട പോലെ ഒരു മനുഷ്യന് രാവിലെ മുക്മിനായിരിക്കും പക്ഷെ വൈകുന്നേരമാകുമ്പോഴേക്കയാൾ കാഫിറാകും സത്യനിഷേധിയാകും ആദർശം കയ്യൊഴിയും മതം ഒഴിവാക്കും വൈകുന്നേരമുമായ ഒരാൾ രാവിലെ ആകുമ്പോഴേക്ക് കാഫിറായിട്ടുണ്ടാകും ഇസ്ലാം ഒന്ന് പുറത്തു പോവുക മതനിരാസം മതനിഷേധം നമുക്കറിയാം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു പ്രബോധന യഥാർത്ഥത്തിൽ മതനിഷേധവും പരലോകമില്ല എന്നുള്ളത് ഒരു പ്രബോധന വിഷയമാവേണ്ട ഒരു വിഷയമല്ല നിങ്ങൾ മതവിശ്വാസികൾ പറയുന്നേ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇത്രയേ ഉള്ളൂ പക്ഷേ അതിനപ്പുറത്തേക്ക് മാറി മതനിരാസമെന്നതും മതനിഷേധമെന്നതും ഒരു പ്രബോധനമായി ഏറ്റെടുത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് മതദർശനത്തെക്കാൾ ദർശനമാണ് മനുഷ്യനെ നന്നാക്കുക എന്നുള്ള വളരെ അപകടം പിടിച്ച ഒരു തിയറിയുമായിട്ടാണ് അവർ രംഗത്ത് വന്നിട്ടുള്ളത് അതിൽ ആകൃഷ്ടരായി മതവിശ്വാസികളായ ധാരാളം ചെറുപ്പക്കാരായ ചെറുപ്പക്കാരികളായ ആളുകളെ വഴിതെറ്റിക്കാൻ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അവർക്ക് സാധിക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇപ്രകാരം വിശ്വാസങ്ങൾക്ക് ധാർമ്മികതകൾക്ക് മൂല്യമുണ്ടാവുകയില്ല ഈ ഹദീസിനെ ഷർഹ് ചെയ്യുന്നിടത്ത് വലമാക്കൾ പറഞ്ഞത് അത് രാവിലെ വൈകുന്നേരം എന്നൊരു സമയമല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം നേരം മറച്ച് അതിന് ഇടയിലുമാകാം അതിന് അല്ലാതെയുമാകാം മനുഷ്യൻ ക്ഷണനേരം കൊണ്ട് വാക്കുകൾ മാറ്റുന്ന കാലഘട്ടം എന്നാണ് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല രാവിലെ പറഞ്ഞത് വൈകുന്നേരം മാറ്റി പറയും വൈകുന്നേരം പറഞ്ഞത് രാവിലെ മാറ്റി പറയും അതിനേക്കാൾ വലിയ ഫിത്തനെന്താണുള്ളത് ഒരാളെ വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ ഫിത്തനെയല്ലേ നുണ തന്നെ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഫിത്തനെയല്ലേ നുണ പറയുന്നവൻ സത്യമാണ് പറയുന്നത് എന്ന് വിശ്വസിപ്പിക്കപ്പെടുക എന്നത് വളരെ വലിയ ഫിത്തനെയല്ലേ സത്യം പറയുന്നവൻ കളമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ എന്താണുള്ളത് അതാണ് നബി സുല്ല്മി പറഞ്ഞിട്ടുള്ളത് ആദർശങ്ങൾക്ക് മതങ്ങൾക്ക് ഈമാനിന് ഒന്നിനും ഒരു വിലയുണ്ടാവുകയില്ല അങ്ങനെ ഫിത്തിനകൾ വർദ്ധിക്കും കൊലപാതകങ്ങൾ വർദ്ധിക്കും മതസ്പർദ്ധകൾ വർദ്ധിക്കും പല ചർച്ചകളുണ്ടാകും എന്താ ചെയ്യേണ്ടത് അതിലൊക്കെ തലയിട്ട് കൊടുക്കുകയാണോ വേണ്ടത് അല്ല മറിച്ച് അൽ ദ് അന്ന് അങ്ങനെയുള്ള ഫിത്തനകൾ വർദ്ധിക്കുമ്പോൾ നിൽക്കുന്നവനേക്കാൾ ഖൈറായവൻ ഇരിക്കുന്നവനാണെന്നാണ് ഫിത്തനക്ക് വേണ്ടി ഒന്ന് എഴുതുന്നേ അവിടെ തന്നെ ഇരിക്കാനാണ് പറയുന്നത് അവ ഇരിക്കലാണ് ഹൈറ് അവിടെ നിൽക്കണ്ട അതേപോലെ തന്നെ വൽ ഖൈറു മിനൽ മാഷി ചിലർ ഫിത്നന്റെ സന്ദർഭത്തിൽ നടക്കാൻ ശ്രമിക്കും നടക്കുന്നവനേക്കാൾ നിൽക്കുന്നവനാണ് വണ്ടും നബി സാഹിസ്ലം പറയുന്നു വൽ മാഷി ഖൈറു ചില ആളുകൾ അന്ന് ഫിത്നയുടെ കാലത്ത് ഓടുന്നവരായിരിക്കും ഓടുന്നവനേക്കാൾ നല്ലത് നടക്കുന്നവനാണ് നടക്കുന്നവനേക്കാൾ നല്ലത് നിൽക്കുന്നവനാണ് നിൽക്കുന്നവനേക്കാൾ നല്ലത് ഇരിക്കുന്നവനാണ് വേണമെങ്കിൽ അതിൻ്റെ ഒരു മാന വെച്ച് നമുക്ക് പറയാം ഇരിക്കുന്നവനേക്കാൾ നല്ലത് കിടക്കുന്നവനാണ് ആ രൂപത്തിലുള്ള സൂചനകൾ ഹദീസിൽ വന്നിട്ടുണ്ട് തീർന്നില്ല ഒരു കാര്യം കൂടി വിശ്വലാൽ കൃഷ്ണൻ പറഞ്ഞു എന്താ പറയുന്നത് ും അതുകൊണ്ട് നിങ്ങളുടെ വില്ലുകളൊക്കെ അമ്പയ്യാൻ ഉപയോഗിക്കുന്ന വില്ല് ആ വില്ലും അതിൻ്റെ ഞാണുമൊക്കെ പൊട്ടിച്ചു കളയാനാണ് പറയുന്നത് കാരണം അതുണ്ടെങ്കിൽ ഒരാളെങ്കിലും അമ്പ ചെയ്താലൊന്നും നിങ്ങൾക്ക് തോന്നും വേണ്ട ആയുധങ്ങൾ പൊട്ടിച്ചു കളയൂ എന്നാണ് റസൂൽ അള്ളഹ പറയുന്നത് നിങ്ങളുടെ വാളുകളെയൊക്കെ കല്ലിൻ്റെ മേലെ വെട്ടിയിട്ട് അതിൻ്റെ മൂർച്ച പോക്കി കളയൂ ഇങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ എല്ലാം തകർത്ത് നിങ്ങൾ വീട്ടിലിരിക്കും ഇനി അഥവാ വല്ല നിങ്ങളെ വീട്ടിലേക്ക് കയറിയാലോ ആദൻ നബിയുടെ ആ രണ്ടു മക്കളിൽ മകനെ പോലെയാകൂ എന്താ പറഞ്ഞത് ലാ ും മക്തൂലീനും നിങ്ങൾ കൊല ചെയ്യുന്നവരാകരുത് നിങ്ങൾ കൊല്ലപ്പെട്ടാലും വേണ്ടിയില്ല നിങ്ങൾ കൊല്ലപ്പെട്ടാലും അതാണ് എന്ന് പറഞ്ഞാൽ ആരാണ് ഉദ്ദേശം ഹാബീലിനെയാണ് കാബീൽ പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലും കാബീൽ പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലും അപ്പോൾ ഹാബീൽ എന്താ പറഞ്ഞത് നീ നീ ഇലയ്യ വേണ്ടി എന്റെ നേരെ കൈകൾ നീട്ടിയാലും നിന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ ആയുധമെടുക്കുകയില്ല ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുകയാണ് അതാണ് ഹൈറായ മകൻ ആ ഹൈറായ മകനെപ്പോലെ ആവണം ഇത് മുസ്ലിം ഉമ്മത്തിൽ നടക്കുന്ന ഫിത്നയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് അല്ലാത്ത യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ കീഴിൽ ഇസ്ലാമിക നേതൃത്വം നടത്തുന്ന യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞതല്ല ആ യുദ്ധം അവസാനിച്ചിട്ടില്ല അത്തരം യുദ്ധങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നാൽ മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുമ്പോൾ കൊല്ലപ്പെട്ടാലും വേണ്ടിയില്ല മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ ആയുധമെടുക്കല്ലേ അതാണ് പ്രവാചകൻ അലൈഹി സ്വലമ പറഞ്ഞിട്ടുള്ളത് അവിടെ ആയുധമെടുക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ അമ്പും വില്ലും വാളുമെല്ലാം പൊട്ടിച്ചു കളയാൻ പറയാണ് പൊട്ടിച്ചു കളയും ഇനി ആരെങ്കിലും നിങ്ങൾ വീട്ടിലിരുന്നിട്ടും വീട്ടിലേക്ക് തേടി വന്നാൽ കൊല്ലപ്പെട്ടോളൂ എന്നാലും കൊലയാളിയാവല്ലേ കാരണം കൊല ചെയ്യാൻ ഓരോരുത്തരും വാളെടുത്താൽ പിന്നെ അത് താഴെ വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ആ അർത്ഥത്തിൽ വരുന്ന ഹദീസുകൾ വരുന്നുണ്ട് നമുക്ക് വിശദീകരിക്കും അപ്പോൾ ഫിത്നകൾ ഫിത്നകൾ എമ്പാടുമുണ്ടാകുന്നുണ്ട് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും മറ്റൊരു ഹദീസിലുള്ളത് രാത്രിയുടെ ഇരുണ്ട കഷ്ണങ്ങൾ പോലെ ഫിത്തനകൾ ഓരോന്നോരോന്നായി പെയ്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ സൽക്കർമ്മങ്ങളിൽ മുന്നേറണം ധാരാളം നന്മകൾ ചെയ്യാൻ പറയണം അമാലുകൾ അമലുസ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക നോമ്പും നമസ്കാരവും സക്കാത്തും അങ്ങനെ ഹൈറായ പുണ്യങ്ങളിൽ എന്തു ചെയ്യുക മുഴുകുക ആരാധനകളിൽ മുഴുകുക

ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മതാദർശങ്ങളെ മറ്റുള്ളവർക്ക് പണയപ്പെടുത്തുന്ന നിനക്ക് ജോലി തരാം ഓഫീസിൽ ഒരു ജോലി തരാം സ്ഥാപനത്തിൽ അധ്യാപകൻ്റെ പോസ്റ്റ് അല്ലെങ്കിൽ ഇന്നാലിന്ന ജോലി സെക്രട്ടറി ആക്കാം പ്രസിഡൻ്റ് ആക്കാം അപ്പോൾ പറയുന്ന ആദർശം ആരാണോ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞത് ആരാണോ ദുനിയാവ് കൊടുക്കാമെന്ന് പറഞ്ഞത് അവൻ പറയുന്ന ആദർശം അനുസരിച്ച് പറയുക ഇങ്ങനെ ൻ നിറം മാറുന്ന ആളുകൾ ഓന്തിനെപ്പോലും തോൽപ്പിക്കുന്ന രൂപത്തിൽ നിറം മാറുന്ന ആളുകൾ വരും എന്നാണ് അപ്പോൾ എന്ത് ചെയ്യുക ഫിത്തനകളിലേക്കൊന്നും പോകാതെ അള്ളാഹു നമ്മെ സൃഷ്ടിച്ച എന്തിനാണ് വമാ ഹലഖു തുൽ ജിന്നലിൻസ ഇല്ലാലി അബുദൂൻ അള്ളാഹു മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാനാണ് അതുകൊണ്ട് അത്തരം ഫിത്തനകളിലേക്കൊന്നും പോകാതെ പരമാവധി ആരാധനകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് റസൂലാഹിഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തി തൽക്കാലം അവസാനിപ്പിക്കാം റളിയല്ലാഹു തആല അൻഹ പറയുകയാണ് അലൈഹി വസല്ലം ലൈലത്തിൻ വഹു യഖൂൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു രാത്രിയിൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു രാത്രി എഴുന്നിട്ടിട്ട് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് എന്തൊക്കെ ഖസായിനുകളാണ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ റഹ്മത്തുകളാണ് ഇന്ന് എനിക്ക് കാണിക്കപ്പെട്ടത് അതേ സന്ദർഭത്തിൽ അതിന്റെ കൂടെ തന്നെ എന്തൊക്കെ ഫിത്തനകളുമാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് എനിക്ക് കാണിക്കപ്പെട്ടത് ഇപ്പം ഇസ്ലാമിൻ്റെ വിജയമൊരു ഭാഗത്ത് അതേ സന്ദർഭത്തിൽ ഫിത്തനകൾ ഇത് രണ്ടും ഒരുമിച്ചാണ് കാണിക്കപ്പെട്ടത് ഇത് രണ്ടും എന്നും ഒരുമിച്ചാണ് ഉണ്ടാവുക അലഹമ്മില്ല എന്നിട്ട് പ്രവാചകൻ ചോദിക്കുകയാണ് അറകളിലുള്ള എൻ്റെ ഇണകളെ എൻ്റെ ഭാര്യമാരെ ആര് എഴുന്നേൽപ്പിക്കും രാത്രിയിലാണല്ലോ തെഹജ്ജുദിനു വേണ്ടി ആര് എഴുന്നേൽപ്പിക്കും ഈ ദുനിയാവിൽ വസ്ത്രം ധരിച്ച എത്രയെത്ര ആളുകളാണ് നാളെ പരലോകത്ത് നഗ്നരായി പോകുന്നത് ഇവിടെ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യക്ഷത്തിൽ മാന്യത കാണിച്ചവരുടെ എല്ലാം തനി നിറം കയാമത്ത് നാളിൽ പുറത്താക്കപ്പെടുമല്ലോ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുമല്ലോ തുടങ്ങിയ ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിന് പറയപ്പെട്ടിട്ടുണ്ട് എന്തായിരുന്നാലും ഫിത്തനകൾ ഒന്നിന് പിറകെ ഒന്നായി ഫിത്തനകൾ റസൂളുള്ളക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് വന്നുകൊണ്ടേയിരിക്കും ആ ഫിത്നകൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഓരോ ഫിത്തിനകളും നമുക്ക് തികഞ്ഞ ഉൾക്കാഴ്ചയും ആത്മധൈര്യവും നൽകണം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂല് വാഗ്ദത്വം നൽകിയതൊക്കെ സത്യമാണ് എന്ന് നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുകയും ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ കൂടുതൽ സന്നദ്ധരാവുകയും വേണം ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ഫിത്തന അത് നീങ്ങാൻ വേണ്ടിയാണ് വിവാദത്ത് ചെയ്യുന്നത് എന്നാണ് അങ്ങനെയല്ല ഫിത്ന വരുമ്പം കൂടുതൽ അള്ളാഹുവിന് ഓർത്ത് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് ഫിത്തന എന്ന് കരുതേണ്ടതില്ല അത് നീങ്ങുകയില്ല ഫിത്ന അത് കിയാമത്ത് നാളിൻ്റെ അടയാളമാണ് അത് അതിന് നീങ്ങാൻ കഴിയില്ല അതെല്ലാവർക്കും നിശ്ചയിച്ചതാണ് അത് അതൊന്നിന് പുറകെ ഒന്നായി ഉണ്ടാകും കിയാമത്ത് നാൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കും അവിടെ നമ്മളോട് ആമുലസ് ആലഹാത്തകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് നമ്മുടെ ശ്രദ്ധ ഫിത്നയിലേക്ക് പോവാതിരിക്കാനാണ് അതുകൊണ്ടാണ് ഓടുന്നവനേക്കാൾ നല്ലവൻ നടക്കുന്നവനാണ് നടക്കുന്നവനേക്കാൾ നല്ലവൻ നിൽക്കുന്നവനാണ് നിൽക്കുന്നവനേക്കാൾ നല്ലവൻ ഇരിക്കുന്നവനാണ് എവിടെ ഇരിക്കുന്നവൻ ി ബൈത്തിഹി വീട്ടിലിരിക്കുക ആരാധനകളിൽ മുഴുകുക അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക അതല്ലാത്തതിലേക്കൊന്നും അധികം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോവാതിരിക്കുക തികഞ്ഞ ക്ഷമാലുക്കളാവുക അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുക അള്ളാഹുസ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒസലു വസ്ലമഅഅഅഅഅല നബീന മുഹമ്മദിഅഅലി വസ്ഹബി യജ്മീൻ والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته